ആയിരിക്കട്ടെ. ഞാൻ റയാൻജോ. ഞാൻ ഏബൽ ജോൺ. ഞങ്ങൾ ക്യാറ്റഗറി ക്ലാസ് 3 ൽ പഠിക്കുന്നു. ഇന്നത്തെ വചനം സങ്കീർത്തനം 3-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നു നിൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണ്. നമുക്ക് ഈ വചനങ്ങൾ ഒരുകൂടിയും ശ്രദ്ധിച്ചു കേൾക്കാം. സങ്കീർത്തനങ്ങൾ 3-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നു നിൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണ്. ഈശുമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സെനീറ്റ പി ജോജോ. ഞാൻ കാറ്റിയിസം 5C ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാണ്. ഞാൻ കഴിഞ്ഞ 4 വർഷമായി ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ പഠിക്കുന്നത് BBA LLB ക്കാണ്. ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ് ഞാൻ. ഭാരത് മാത സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് ആലുവയിലാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ വീട്ടിൽ 4 പേര്, എൻ്റെ അമ്മ, പപ്പ, പിന്നെ എൻ്റെ അനിയൻ, ഞാൻ. സഹനം, ദൈവദാനം. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ സഹനങ്ങളുണ്ടാകുക സ്വാഭാവികമല്ലേ. ഇതേപോലെ നിരവധി സഹനങ്ങളും കുറേ പ്രതികൂല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തെ ദുഷിച്ച് പറയാതെ ദൈവത്തോട് കൂടുതൽ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഓരോ നിമിഷങ്ങളാക്കി ഇതിനെ മാറ്റണം. എൻ്റെ ജീവിതത്തിലും ഇതേപോലെ നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ആശ്വാസം കണ്ടെത്തിയത് വിശുദ്ധ കുർബാനയിലും ദൈവവചനം വായിക്കുന്നതിലും ഒപ്പം തന്നെ ജപമാല ചൊല്ലുന്നതിലുമാണ്. എൻ്റെ ജീവിതത്തിൽ ഇതേപോലെ നിരവധി ബുദ്ധിമുട്ടുകൾ വരുന്നതിന് മുൻപ് കുറേ സന്തോഷങ്ങളുടെ സമയങ്ങളിൽ എപ്പോഴും ഞാൻ ഭയങ്കര സന്തോഷമായി ഹാപ്പി ആയിട്ട് നടക്കുകയായിരുന്നു. അടിച്ചു പൊളിച്ചുള്ളൊരു ജീവിതം. അപ്പോഴൊന്നും ദൈവത്തെ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. പക്ഷേ ഓരോ സഹനങ്ങൾ വരുമ്പോഴാണ് ഞാൻ കൂടുതൽ ദൈവത്തിലേക്ക് തിരിഞ്ഞത്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. ആ സമയങ്ങളിലാണ് ഞാൻ ദൈവവചനത്തിൻ്റെയും ജപമാലയുടെയും ശക്തി നല്ലോണം തിരിച്ചറിഞ്ഞത്. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ബൈബിളിലെ ഒരു കഥ കേട്ടിട്ടില്ലേ? ഈശോ ബെത്സയിദയിലെ രോഗിക്ക് രോഗശാന്തി നൽകുന്നത്. ഈശോ ഒരിക്കൽ ബെത്സയിദയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ബെത്സയിദ കുളക്കരയിൽ ഒരു രോഗി കിടക്കുന്നത് കണ്ടു. ഈശോ ആ രോഗിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്താണ് നിനക്ക് ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ ആ രോഗി പറഞ്ഞത്, ഇവിടെ കുളം ഇളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഈശോ ചോദിച്ചത് എന്താ, അയാൾ പറഞ്ഞത് എന്ത്? അതേപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും. ഈ രോഗിയെപ്പോലെ നമ്മൾ നമ്മുടെ ഓരോ ചിന്താഗതിയും നമ്മുടെ ഓരോ ബുദ്ധി കൊണ്ട് നോക്കുമ്പോൾ ഒരു സൊല്യൂഷൻ മാത്രമേ നമ്മൾ അതിന് കാണുന്നുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾക്കായാലും സഹനങ്ങൾക്കായാലും ഒരു സൊല്യൂഷൻ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ ഈ തളർവാദ രോഗിക്ക് ലഭിച്ചതുപോലെ അദ്ദേഹം ഈശോയുടെ കരങ്ങളിലേക്ക് സ്വയം സമർപ്പിച്ചപ്പോൾ ഈശോ അയാളുടെ രോഗം എടുത്തു മാറ്റി അയാൾക്ക് രോഗശാന്തി നൽകി. ഇതേപോലെ നമ്മൾ ഓരോരുത്തരോടും നമ്മുടെ ഓരോ സഹനങ്ങളും ഓരോ പ്രശ്നങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച ഈശോ അതിന് തക്കതായ സമയങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതിനായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിശബ്ദമായി ഇരുന്ന് ദൈവത്തോട് നന്ദി പറയുക. ഇത്തരം ഓരോ അനുഭവങ്ങൾ തന്നതിന് നന്ദി പറയുക. ഈശോയെ ഇത്തരം സന്ദർഭങ്ങളിൽ ഈശോ അങ്ങോട്ട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ ഈശോ ഈ ഒരു അവസ്ഥയെ നന്മയാക്കി എനിക്ക് മാറ്റിത്തരണമേ, എനിക്ക് യോജിച്ചത് എന്താണെന്ന് ഈശോയ്ക്ക് അറിയാമല്ലോ, അതിലേക്ക് എന്നെ എത്തിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ഈ 12 വർഷക്കാലം ഇവിടെ കാറ്റിയിസം പഠിച്ചു. പഠിച്ച് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ പഠിച്ച പാഠങ്ങളും അതിലെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവത്തുണ്ടാവില്ല. നമ്മൾ പക്ഷേ ജീവിതത്തിലുടനീളം കൊണ്ടു പോകേണ്ടത് നമ്മൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന നല്ല നല്ല കാര്യങ്ങളാണ്. അതായത് ഇതേപോലെ ഒരു പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഇനി നിങ്ങൾ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോഴും ഒട്ടും തകർന്നു പോകാതെ ദൈവത്തിൽ അടിയോടിച്ച് വിശ്വസിക്കാനും ദൈവത്തോട് ചേർന്ന് നിൽക്കാനും അങ്ങനെ ഓരോ സഹനങ്ങളെ നന്മകളാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ദൈവം മാറ്റിയെടുക്കും. തക്കതായ സന്ദർഭങ്ങൾ ദൈവം അനുഗ്രഹങ്ങൾ വർഷിക്കും. പ്രിയ കൂട്ടുകാരെ, അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഒരു ഗാനത്തിൻ്റെ 2 വരികൾ ഞാനിവിടെ ഓർക്കുകയാണ്. ഇല്ലക്കോഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടെന്ന് ഓർക്കണം. കവിളിലൂടെ ഒഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്ന് ഓർക്കണം. ഏവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.